ഹലോ കുട്ടികളെ പണ്ട് മാണ്ഡവ്യൻ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ ധർമ്മജ്ഞനും സത്യവാനായ താപസനുമായിരുന്നു തൻ്റെ ആശ്രമത്തിൻ്റെ മുൻഭാഗത്തുള്ള മരത്തിൻ്റെ ചുവട്ടിൽ കൈകൾ പൊക്കി മൗനവ്രതത്തോടെ അദ്ദേഹം കുറേനാൾ തപസ്സു ചെയ്തു അങ്ങനെ തപസ് ചെയ്യുന്ന കാലത്ത് ഒരു ദിവസം കുറെ കള്ളന്മാര് തങ്ങള് കട്ടടുത്ത മുതലുമായിട്ട് ആശ്രമപരിസരത്തിലെത്തി അവരെ പിന്തുടർന്ന് രാജാവിന്റെ ഭടന്മാരും അവിടെ എത്തി കള്ളന്മാര് തങ്ങള് മോഷ്ടിച്ച മുതലെല്ലാം ആ ആശ്രമത്തിൽ വെച്ച് അവരും ആശ്രമത്തിൽ ഒളിച്ചിരുന്നു കള്ളന്മാരെ പിടിക്കാൻ വന്ന രാജാവിന്റെ ഭടന്മാര് ആശ്രമപരിസരത്തെത്തിയപ്പോൾ ഈ മാണ്ഡവ്യ മഹർഷിയെ കണ്ടു അവർ ആ വഴിയെ ഏതെങ്കിലും കള്ളന്മാർ പോകുന്നത് കണ്ടോ എന്ന് മുനിയോട് ചോദിച്ചു എന്നാൽ മൗനവ്രതത്തോടെ മുഴുകിയിരുന്ന ആ മഹർഷി അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമൊന്നും പറഞ്ഞില്ല രാജപ്പടന്മാര് മുനി മറുപടി ഒന്നും പറയുന്നില്ല എന്ന് കണ്ട് ആശ്രമത്തിലൊക്കെ തിരയാൻ തുടങ്ങി അവര് കള്ളന്മാരെയും അവർ മോഷ്ടിച്ച മുതലെല്ലാം ആശ്രമത്തിൽ നിന്ന് പിടിച്ചെടുത്തു ആ സമയത്ത് ആ രാജഭടന്മാർക്ക് ആ മുനിയും കള്ളവേഷം കെട്ടിയിരിക്കുന്ന കള്ളന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ് എന്ന് തോന്നല് വന്നു അങ്ങനെ അവർ ആ മഹർഷിയെയും ആ കള്ളന്മാരോടൊപ്പം പിടിച്ചുകെട്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അവർ രാജാവിനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു വിവരങ്ങളെല്ലാം കേട്ട രാജാവും ആ മഹർഷിയും കള്ളന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് എന്ന് കരുതി െ തെറ്റിദ്ധരിച്ച് മറ്റു കള്ളന്മാരോടൊപ്പം ശൂലത്തിൽ കയറ്റി ആ മഹർഷിയേയും കൊല്ലാനുള്ള ആജ്ഞ രാജാവ് കൊടുത്തു രാജാവിൻ്റെ ആജ്ഞ കേട്ട് രാജഭടന്മാർ അദ്ദേഹം രാജാവ് പറഞ്ഞതുപോലെ തന്നെ മറ്റു കള്ളന്മാരോടൊപ്പം ഈ മഹർഷിയെയും ശൂലത്തിൽ തറച്ചു എന്നാൽ വളരെ കാലം ഭക്ഷണമോ ജലപാനമോ ഒന്നുമില്ലാതിരുന്നിട്ടും ത്തിൽ തന്നെ അങ്ങനെ തറച്ച് കിടന്നിട്ടും ആ മഹർഷി മരിച്ചില്ല കുറെ നാളുകൾക്ക് ശേഷം രാജപ്പടന്മാർ തങ്ങള് ശൂലത്തിൽ തറച്ച മുനി അപ്പോഴും മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി അവർ വേഗം രാജാവിൻ്റെ അടുത്ത് ചെന്ന് വിവരമെല്ലാം അറിയിച്ചു രാജാവ് വേഗം തന്നെ അവിടെ എത്തി മഹർഷിയെ ശൂലത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഉത്തരവ് കൊടുത്ത് തൻ്റെ തെറ്റെല്ലാം പൊറുക്കണമെന്ന് പറഞ്ഞ് മഹർഷിയോടപേക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ശൂലമിളക്കി മാറ്റാൻ നോക്കിയിട്ട് എത്ര ശ്രമിച്ചിട്ടും ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് തടച്ചിരുന്ന ആ ശൂലത്തിൻ്റെ ഭാഗം എടുത്തു മാറ്റാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല അവർ ശൂലത്തിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗമെല്ലാം അറുത്തു മാറ്റി പിന്നീട് ശൂലത്തിൻ്റെ മുനിയും ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞത് അങ്ങനെ അദ്ദേഹം എന്ന പേരിൽ പ്രസിദ്ധനായി കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം ജീവൻ വരിഞ്ഞതിന് ശേഷം ധർമ്മദേവൻ്റെ അടുത്തെത്തി താൻ എന്തു പാപം ചെയ്തിട്ടാണ് തനിക്കിങ്ങനെ കുറേ കാലം ശൂലത്തിൽ കിടക്കേണ്ടി വന്നത് എന്ന് ധർമ്മരാജാവിനോട് ചോദിച്ചു ഇത് കേട്ട യമരാജാവ് കുട്ടിക്കാലത്ത് പക്ഷികളെ പിടിച്ച് അവയുടെ വാലിൽ ഈഷിക പുല്ല് കോർത്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ശൂലത്തിൻ്റെ മേൽ കിടക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ട് മഹർഷി ബാല്യകാലത്ത് അറിവില്ലാത്ത സമയത്ത് ചെയ്ത തെറ്റിന് ഇത്ര വലിയ ശിക്ഷ നൽകിയ ധർമ്മദേവനെ ശൂദ്രജാതിയിൽ മനുഷ്യനായി ജനിക്കാൻ ഇടയാകട്ടെ എന്ന് ശപിച്ചു ബാല്യത്തിൽ അറിയാതെ ചെയ്യുന്ന പ്രവർത്തികൾ ഇനി മുതൽ പാപകാരണമായി തീരില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ അണിമാണ്ഡവ്യ മഹർഷിയുടെ ശാപം മൂലമാണ് യമധർമ്മൻ വ്യാസമുനിയുടെ പുത്രനായി ശൂദ്രജാതിയിൽ വിദുരൻ എന്ന പേരിൽ ജനിച്ചത് ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിൻ്റെയും സഹോദരനായിരുന്നു പിദുരൻ ഈ കഥ കഥമുത്തശ്ശിയുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ മറ്റൊരു കഥയുമായി കഥമുത്തശ്ശി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ